ആദ്യ കാഴ്ചയിൽ ആർക്കും ഇത് വെറുമൊരു പാറക്കല്ല് മാത്രമായിരിക്കും. എന്നാൽ സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ അറിയുന്നവർക്ക് ഇത് സപ്തസ്വരങ്ങൾ മീട്ടാൻ കഴിയുന്ന വീണയാണ്. ഒരു ചെറിയ കല്ലോ മരത്തടിയോ ഉപയോഗിച്ച് ഈ കല്ലിൽ തൊട്ടാൽ സരിഗമ പൊഴിയും. കോഴിക്കോട്ടെ പേരാമ്പ്ര നൊച്ചാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് ഈ സപ്തസ്വര കല്ലുള്ളത്. ദക്ഷിണേന്ത്യൻ സംഗീത കുലപതി ശ്രീമദ് ദക്ഷിണാമൂർത്തി സ്വാമികൾ ആയിരുന്നു വന്നിരുന്നത്. സ്വാമികൾ ഇവിടെ വന്നു ഇതെല്ലാം സന്ദർശിച്ചപ്പം ഈ കല്ലിന്മേൽ, ഈ പ്രണാളത്തിന്മേൽ കണ്ട കൊത്തുപണികൾ, നമ്മുടെ ഹാർമോണിയം കട്ട പോലെ ഇങ്ങനെ കൊത്തുപണികൾ കണ്ടപ്പം അതിലൊന്ന് കല്ലെടുത്ത് മുട്ടി നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഒരുപാട് കാലമായി അന്വേഷിച്ച് നടക്കുന്ന സപ്തസ്വര കല്ല് എന്ന് പറയുന്ന അത്രയും വളരെ എന്താ പറയുക ദുർലഭമായിട്ട് കാണുന്ന കല്ലാണ് സപ്തസ്വര കല്ല്. ആ കല്ലുകൾക്ക് ആൺ പെൺ നപുംസകം പറഞ്ഞ മൂന്ന് തരത്തിലുള്ള കല്ലുകളുണ്ടെന്നാണ് പറയുക. പക്ഷേ ഏഴ് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇത്രയും പ്രാധാന്യത്തോടുകൂടി ഏഴ് ശബ്ദങ്ങളും സരിഗമ പദനി മൊത്തം ഇതിൽ വായിക്കാൻ പറ്റും എന്ന് ദക്ഷിണാമൂർത്തി സ്വാമികൾ വന്ന് കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു. ഈ കല്ല് വരുന്ന കലാകാരന്മാരും ആസ്വാദകന്മാരോടൊക്കെ നമസ്കരിക്കാൻ വേണ്ടി പറയണം. ക്ഷേത്രത്തിന് ഉദ്ദേശം 5000 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. തകർന്ന ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനിടയിലാണ് ഈ അത്ഭുത കല്ല് ലഭിച്ചത്. ഈ സപ്തസ്വര കല്ലിനെ പറ്റി കേട്ടറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ നൊച്ചാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത് ഒരുപാട് കാലത്തെ അന്വേഷണത്തിന് പുറമെയാണ് ഞാൻ വന്ന് കണ്ടെത്തിയതും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ഇതുവരെ കേട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റിയ അവസരം ഉണ്ടായത്. സംഗീതം പൊഴിക്കുന്ന സപ്തസ്വര കല്ല് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കേരള 1 TV കോഴിക്കോട്.